നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ശൃംഗേരി, അപ്പോൾ ശൃംഗേരിയിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് വളരെ മനോഹരമായൊരു അമ്പലത്തിലൊക്കെ ഉണ്ടാവും. അതായത് ഒരു മലമുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 43 കിലോമീറ്ററാണ് ശൃംഗേരിയിൽ നിന്നും കുന്താദ്രി ഹിൽസിലോട്ട്. അപ്പോൾ കുന്താദ്രി ഹിൽസ് അതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ എടുക്കും നമ്മൾക്ക് കുന്താദ്രി ഹിൽസിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ വണ്ടി എല്ലാം സെറ്റായി, വണ്ടിയെല്ലാം സെറ്റായിട്ട് വെങ്കടേഷ് നമ്മുടെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചെരുപ്പ് കൊടുത്തത്, അപ്പോൾ 2 രൂപ കൊടുത്തത് നമ്മൾ ചെരുപ്പ് മേടിക്കാൻ വേണ്ടി വെങ്കടേഷ് പോയി. വെങ്കടേഷ് പോവാം. അപ്പോൾ വെങ്കടേഷ് റെഡിയായി. അപ്പോൾ നമുക്ക് നേരെ ഇനി കുന്താദ്രി ഹിൽസിലോട്ട് പോകാം. ഏകദേശം 43 കിലോമീറ്ററല്ലോ വെങ്കടേഷ്, എത്ര കിലോമീറ്റർ കാണിക്കണം? നേരെയാണ് പോകേണ്ടത്? നമുക്ക് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ പോവാം. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടി തിരുവാ. അപ്പോൾ ഇതാണ് നമ്മുടെ ശൃംഗേരി അമ്പലം. അപ്പോൾ നമ്മളെ താമസിച്ച ലോഡ്ജാണ്ട് ഈ കാണുന്നത്, നമ്മൾ താമസിച്ച ലോഡ്ജ്. ഹോട്ട് ഷോട്ടായിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ഇത് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ ലെങ്തി വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ കാണില്ല, അതുകൊണ്ട് നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഓൺ ദി വേ കാണുന്ന ചെറിയ ചെറിയ ലൊക്കേഷൻ മാത്രം ഷെയർ ചെയ്യാം. ഓക്കെ, പോടാം. നമ്മുടെ മുമ്പിൽ ഒരു MG Hector പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ വലിയൊരു ഇതാണ്ട സിറ്റിയാണ് കേട്ടോ. നോക്കിയേ, വലിയ മാർക്കറ്റൊക്കെയാണ് ഇവിടെ. പക്ഷെ വന്നു കഴിഞ്ഞാൽ ശൃംഗേരി അമ്പലം മാത്രമല്ലേ കാണുന്നത് അല്ലേ, അത് നേരെ തിരിച്ചു പോകും ഇല്ലേ. മംഗളൂരു 360 കിലോമീറ്റർ, പിന്നെന്തോ കന്നഡയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടാരം വായിക്കാനും മറന്നു മറന്നുപോയി ശരിക്കും പറഞ്ഞ കന്നഡ. എങ്ങനെയാ ലെഫ്റ്റാ? ലെഫ്റ്റ് നേരെ അല്ലേ? ഇത് നേരെ എന്ന് പറഞ്ഞാ പോരാ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എന്ത് മനുഷ്യനാടാ. ഗൂഗിൾ ചേച്ചി പറഞ്ഞ ലെഫ്റ്റ് ഇല്ലല്ല, പുള്ളിക്കാരി ഒന്നും വേണ്ടിട്ടില്ല. ഇവിടുന്ന് ലെഫ്റ്റാന്ന് പറയാം. പിന്നെ വെങ്കടേഷ ഒരു വൈ വന്നിട്ടുണ്ട്, വൈ. അപ്പോ ഏത് വഴിയാണ് നമ്മൾ പോകേണ്ടത്? ഏത് വഴിയാ പോകേണ്ടത്? റൈറ്റ് ആണെങ്കിൽ പൊളി വഴിയായിരുന്നു, നല്ല കേറ്റ് വരുന്ന കേട്ടോ. കണ്ടിരുന്നത് ഇല്ല, എവിടെ കാണാം? മൊബൈലിട്ട് കുത്തിക്കൊണ്ടിരിക്കണല്ലേ. അപ്പോൾ ശൃംഗേരിയുടെ രണ്ടാമത്തെ എൻട്രൻസ് കേട്ടോ, രണ്ടാമത്തെ എൻട്രൻസ് ഇവിടെയാണ്. അപ്പോൾ നമ്മളിനി നേരെ കുന്താദ്രി ഹിൽസിലോട്ട് പോവാം. പോയി ഇതിനകത്ത് ഏതാ? അപ്പൊ കുന്താദ്രി ഹിൽസിലേക്ക് പോവാൻ ഇനി 150 മീറ്റർ കേട്ടോ. അപ്പോൾ ആ 150 മീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കുന്താദ്രി ഹിൽസിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മളിവിടുന്ന് ഫുഡും ചായയും കുടിച്ചിട്ട് വേണം പോകാൻ. എന്താണെന്ന് വെച്ചാൽ ഇനി ആ വഴിയിൽ നമുക്ക് ഫുഡോ ചായക്കടയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടുന്ന് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഇനി കുന്താദ്രി ഹിൽസിലോട്ട്. കുന്താദ്രി ഹിൽസിലോട്ട് നമ്മൾ ചായ കുടിച്ചു, നല്ല കിടില. യെസ് ഷുവർ. അപ്പോൾ ഇനി നമ്മൾ കുന്താദ്രി ഹിൽസിലോട്ടാണ് പോണത്. ഇവിടുന്ന് ഏകദേശം ഒരു 150 മീറ്റർ നിന്ന് റൈറ്റ് അല്ലേ, ഈ റൈറ്റ് റൈറ്റ്. അപ്പോൾ ഈ റൈറ്റിലാണ് പോകേണ്ടത് നമുക്ക്. അപ്പോൾ നേരെ പോയാൽ ഷിമോഗയ്ക്ക് നേരെ പോയാൽ അഗുംബയിലോട്ട് പോകുന്നുണ്ടോ? നേരെ പോയാൽ അഗുംബെ, ഇതിൽ ഷിമോഗക്കും പോവാം, തീർത്ഥഹള്ളി പോവാം, കുന്താദ്രി ഹിൽസ്. അപ്പോൾ ഇവിടുന്ന് 7 കിലോമീറ്റർ ആണ് അല്ലേ? 7 കിലോമീറ്റർ. 7 കിലോ പെട്ടെന്ന് എത്തിയത് നമ്മൾ. 7 കിലോമീറ്റർ പോയിട്ട് റൈറ്റ്. ആ 7 കിലോമീറ്റർ പോയിട്ട് റൈറ്റ് അല്ലേ. അല്ല പക്ഷേ 7 കിലോമീറ്റർ ആണ്, 17 കിലോമീറ്റർ, 11 കിലോമീറ്ററാണ്.
വഴിയും നല്ല കിടിലം വഴിയാണ്ട്, നല്ല ചെറിയ വഴിയാണ്. പക്ഷെ റോഡൊക്കെ ഇല്ല, നല്ല കിടിലം റോഡ്. നമ്മുടെ കേരളത്തിനെയും കാട്ടി, നമ്മുടെ കേരളത്തിന്റെ ഹൈവേലേയും കാട്ടി നല്ല റോഡാണ് ഇത് അല്ലേ. രണ്ട് സൈഡിലും വലിയ വലിയ പാടങ്ങളുണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്ന പോലെ, നമ്മുടെ പാലക്കാട് കാണുന്ന പോലെ, പക്ഷേ കൃഷിയെല്ലാം കഴിഞ്ഞ്, അവർ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് പാടമൊക്കെ വെറുതെ ഡ്രൈ ആയിട്ടിരിക്കണ കേട്ടോ. അതുകൊണ്ട് നമുക്ക് വളരെ സങ്കടം, സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായി. എന്താ വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ, പക്ഷെ ഇപ്രാവശ്യം വളരെ മിസ്സായിപ്പോയി എന്ന് പറഞ്ഞു അല്ലടാ. അതിലേണ്ടോ കുറേയധികം വഴികളുണ്ട് കേട്ടോ. അതുകൊണ്ട് വഴി തെറ്റാനുള്ള ചാൻസ് അധികമാണ്. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറേയധികം മരങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ സൈഡ് റോഡ് സൈഡിൽ. അത് സെറ്റ് ചെയ്ത് വെച്ചാണ് വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലടാ. അടിപൊളി വെള്ള പെയിന്റടിച്ച പാലം അല്ലേ. നമ്മുടെ ഇവിടെ വെച്ചൊരു സാധനം എടുക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് പെയിന്റ് അടിച്ച പാലം. അപ്പോൾ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വലിയൊരു നദി ഒഴുകുന്നതാണ് കേട്ടോ. വലിയൊരു ഹെലിക്കാമിൻ്റെ ഷോട്ട് എടുക്കണം ഞാൻ. അപ്പോൾ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു മല കാണുന്നില്ലേ, ആ മലയുടെ പൊക്കത്താണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ വന്നത് നമ്മൾ ഇതിലാണ് കേട്ടോ, നമ്മൾ ശൃംഗേരിയിൽ നിന്ന് വന്നത് ഇതിലാണ്. അപ്പോൾ ആ മലയുടെ പൊക്കത്തുള്ള ഒരു അമ്പലത്തിലാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ചെറുതായിട്ടൊരു അമ്പലം. അപ്പോൾ അത്രയും ആ വലിയൊരു മല കയറിയിട്ട് വേണം നമ്മൾ ആ അമ്പലത്തിൻ്റെ പൊക്കത്തിൽ തന്നെ. അപ്പോൾ ഇനി നേരെ നമുക്കൊരു ഹെലിക്യാമിൻ്റെ ഷോട്ട് എടുത്തിട്ട് നമുക്ക് കുന്ദാദ്രി ഹിൽസിലോട്ട് പോകാം. ഹെലിക്യാമിൻ്റെ അടിപൊളി ഷോട്ടുകളാണ് നമുക്ക് കിട്ടിയത്. ഒരു നെൽപ്പാടത്തിൻ്റെ ഒരു എം ടി ആയിട്ടുള്ള നെൽപ്പാടോ, പക്ഷെ വളരെ ഭംഗിയുള്ള നെൽപ്പാടമാണ് കേട്ടോ. നെല്ലെല്ലാം എടുത്തതിന് ശേഷമുള്ള എം ടി ആയിട്ടുള്ള നെൽപ്പാടത്തിൻ്റെ കിടിലൻ ഷോട്ടും, പിന്നെ നമ്മുടെ ആ നമ്മൾ പോകാൻ പോണ ആ മലയുടെ ആ അടിപൊളി ഒരു വ്യൂവും കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മൾ അമ്പലത്തിൻ്റെ പൊക്കത്തെത്തിയിട്ടുള്ള വ്യൂകളാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള കുറേ ഹെയർ പിന്നൊക്കെ ഉണ്ട്, അതെല്ലാം കവർ ചെയ്ത ശേഷം നമ്മൾ നേരെ ഇനി കുന്ദാദ്രി ഹിൽസിലോട്ട് പോകുന്നു. സൂര്യാസ്തമനം നല്ലോണം കിട്ടി അടിപൊളിയാണ്. ആ അതെ കണ്ട ഇപ്പൊ ഓർമ്മ ഉണ്ടല്ലേ, അന്നാപ്പെടുന്ന വന്നത് ഇങ്ങാട്. അപ്പോ ഈ കാണാതാണ് ഗോപുരം. ഇവിടുന്ന് വലിയൊരു ഹെയർ പിന്നാണ്ട, ചെറിയ വഴിയാണ് പക്ഷെ പൊളി വൈബാണ്ട. ഫുള്ള് മിസ്റ്റേക്കിയ വഴിയാണ് അല്ലേ. ഓ, നമ്മുടെ ഫോട്ടോസ് ഇതിന് അത് ഷെയർ ചെയ്ത് തുടങ്ങണം. ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ വീഡിയോ. അയ്യോ, ക്ലാസ് ഇടാലും. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, എൻട്രൻസ് അവിടെ ഓപ്പൺ ആണോ നോക്കാം. ഓപ്പൺ ആയിരിക്കും അവിടെ മിക്കവാറും. യെസ്, ഓപ്പൺ ആണ്. അപ്പോൾ ജൈന ക്ഷേത്രത്തിലോട്ടൊരു എൻട്രി ആണത്. അപ്പോൾ നമ്മളെ ഒരു ഹെയർ പിന്നാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ വയനാട്ടിൽ കാണുന്ന പോലെ ആ ഒരു ചുരം, ആ ഒരു ലുക്കില്ലേ,
അത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ വെങ്കടേഷ് പറഞ്ഞിട്ടൊരു കിടിലം വ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ഹെലിക്യാമിൻ്റെ ഷോട്ട് കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. സ്ഥലം അടിപൊളി സംഭവം ഉണ്ടോ, മുട്ടൻ ലുക്കാണ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ, നോക്കിയടാ അല്ലേ. ഷേ മച്ചാന്മാരെ നോക്കിയേ, ആ സൈഡിൽ ഇഷ്ടം മാതിരി പാടങ്ങൾ കാണാം കേട്ടോ നമുക്ക് അല്ലേ. എന്താ അത് തെന്നി മാറിയതാ. ആ താഴെ കാണുന്ന വഴി കൂടിയാണ് കേട്ടോ വന്നത്. അപ്പോൾ സൺസെറ്റിൻ്റെ സമയമായി. അപ്പോൾ ആ ചെറിയൊരു ഗ്ലെയർ ഉണ്ടല്ലേ, അടിപൊളി വ്യൂ. അപ്പോൾ നമ്മളിനി നേരെ കുന്താദ്രി ഹിൽസിൻ്റെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള നമ്മുടെ കുന്താദ്രി ഹിൽസിലെ അമ്പലത്തിൻ്റെ ഒരു കാഴ്ച കാണാനാണ് ഇനി പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിനി കുറച്ചധികം സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് കുന്താദ്രി അമ്പലത്തിൽ എത്താനായിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം വരുന്നുണ്ട്, ഈ സ്റ്റെപ്പുകളിലെല്ലാം അത്യാവശ്യം അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെങ്കടേഷ് നേരത്തെ വന്നിട്ട് തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി. എടാ നോക്കിയട്ടാ ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം എങ്ങാനും പടവനടിച്ച് കഴിഞ്ഞാൽ തൂക്കിയെടുത്തുകൊണ്ട് പോകേണ്ടി വരും നിന്നേക്കം. അപ്പോൾ നേരെ മുന്നോട്ട് പോകാം നമുക്ക്. വെങ്കടേഷ് നീ വാട്ടാ പെട്ടെന്ന്. ഈ കാണുന്നത് നമ്മുടെ അമ്പലത്തിൽ ഉത്സവങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് താമസിക്കാനുള്ള ചെറിയ ഗസ്റ്റ് ഹൗസ് പോലെ ഒരു സംഭവം ഉണ്ടത്. അപ്പോൾ നേരെ നമുക്കിനി ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കുന്താദ്രി, നമ്മുടെ കുന്താദ്രി ഹിൽസിലെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള നമ്മുടെ അമ്പലം. ആ കാണുന്നതാണ് നമ്മുടെ കുന്താദ്രി ജെയിൻ ടെമ്പിൾ. ആഹാ, ആ സൺസെറ്റിൻ്റെ സമയത്ത് ആ അമ്പലം കാണാൻ എന്തും മനോഹരമായ കാഴ്ചയെന്നറിയോ, കിടിലം വ്യൂ ആണ് കേട്ടോ, അടിപൊളി. അപ്പോൾ വളരെ മനോഹരമായ ഹെലിക്യാമിൻ്റെ ഷോട്ടുകളാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തത്, അതിമനോഹരമായ ഷോട്ടുകളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫുള്ള് മിസ്റ്റായിരുന്നു കേട്ടോ, ഈ താഴെ കാണുന്ന പാടങ്ങളൊന്നും നമ്മളിത് കണ്ടിരുന്നില്ല കേട്ടോ. ഫുള്ള് മിസ്റ്റ് എന്ന് വെച്ചാൽ ഫുൾ മിസ്റ്റായിരുന്നു. വളരെ മനോഹരമായ അനുഭവം ആയിരുന്നു കേട്ടോ. രണ്ട് സീസണിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞാനും വെങ്കടേഷും ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുമ്പാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ നല്ല മനോഹരമായിരുന്നു. അന്ന് ഇവിടെ ഫുള്ള് മിസ്റ്റായിരുന്നു, നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഈ മരങ്ങളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു, ഈ മരങ്ങളൊന്നും. ഈ കുളമടക്കം, കുളത്തിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്ന ആ സമയത്ത്. ഇപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സൺസെറ്റിൻ്റെ സമയമാണ്. അപ്പോൾ ഹെലിക്യാമിൻ്റെ അടിപൊളി സൺസെറ്റിൻ്റെ ഷോട്ടോ എടുത്തിട്ടുണ്ട്, അതേപോലെ ടൈം ലാപ്സും വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക, തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇഷ്ടം മാതിരി വീഡിയോസ് ഇനിയും വരാൻ കിടക്കുന്നു.
ചെരുപ്പ് വിടണമെന്ന് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും വളരെ ഭയങ്കര തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, നല്ല തണുപ്പാണ്. ഈ ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ടൈൽസിലൊക്കെ പറഞ്ഞത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇനിയും ഫോഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കുളത്തിൻ്റെ കുറച്ച് വിഷ്വലുകൾ കവർ ചെയ്ത് നമുക്ക് ചെയ്യാം. ഇത്രയും അടിപൊക്കത്ത് കുളങ്ങളില്ലേ, ഇപ്പോഴും വെള്ളം വറ്റാണ്ടിരിക്കണത്, ഇത് മനോഹരമായ കാഴ്ച. വെങ്കടേഷ് അവിടെ ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പടവനടിച്ച സ്ഥലം ഇതാണ്ടാ, ഞാൻ തെന്നി വീട്ടിൽ എന്തോ താഴോട്ട് പോയില്ല, എന്തോ ഭാഗ്യമാണ് എൻ്റെ. ആ സമയത്ത് നെറ്റും കൂടി ഇല്ലായിരുന്നു, നെറ്റ് ഉണ്ടായിരുന്നു, നൈസായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നല്ലോണം നെറ്റൊക്കെ പണിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇവർ. അപ്പോൾ ഞാൻ എൻ്റെ പണി പാളി എന്നാണ് വിചാരിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ കുന്താദ്രി ഹിൽസിൽ വന്നപ്പോൾ ഇല്ലേ, നമ്മൾ എവിടെ ചെന്നാലും മലയാളം എന്ന പോലെ, മലയാളി ഉണ്ടാവുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നൊരു മലയാളീനെ കിട്ടിയിട്ടോ. പുള്ളിയുടെ പേര് കിരൺ എന്നാണ് പേര്. കിരൺ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ, കേരളത്തിൻ്റെ ആ അറ്റം. എന്താണ് കിരൺ? ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഇവിടുത്തെ ഇവ മൂടൊക്കെ എങ്ങനെയുണ്ട്? ആ കൊള്ളാം. അപ്പോൾ കാണാം. ശരി. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇന്ത്യൻ ഫെലോ ട്രാവലർ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ രണ്ട് മലയാളീസ് അവിടെ ഉണ്ട്. അവർ കയറി ഇറങ്ങിയതുകൊണ്ട് വളരെ ടയേർഡാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ചെയ്യോ ഇപ്പം ചെയ്. ഇന്ത്യൻ ഫെലോ ട്രാവലർ ഞാൻ അങ്ങോട്ട് വരാം, ഇപ്പോൾ വരാം. അപ്പോൾ നമ്മൾ കുന്താദ്രി ഹിൽസിൽ വന്നിട്ടാണ്, ഞാനും വെങ്കടേഷും കൂടി. എങ്ങനെയുണ്ടായിരുന്നു മൂഡ് നമ്മുടെ രണ്ട്, ഞാൻ രണ്ട് സീസണിൽ വന്നില്ലേ, നമ്മുടെ രണ്ട് സീസണിൽ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സീസണിലും ഫുള്ള് മിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പടവൻ അടിച്ചത്, അതിൻ്റെ പൊക്കത്തു നിന്ന് പടവൻ അടിച്ചത്, എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം തന്നെയാണ് ഏറ്റവും അടിപൊളി, ഒന്നും പറയാനില്ല, നല്ല രസമായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് വ്യൂ കണ്ടില്ല, ഈ തവണ വ്യൂ ഉണ്ട്. അതെ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വ്യൂ ഒന്നും കണ്ടില്ലായിരുന്നു. അതായത് ഇവിടെ കാണുന്ന ഈ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംമാതിരി. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു, ജസ്റ്റ് ഈ അമ്പലവും കുറച്ച് ഈ പാറകളും മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. വെങ്കടേഷ എന്നാ പാലം കണ്ട, ആ പാലത്തിൽ നിന്ന് നമ്മൾ വ്യൂ എടുത്ത്, അവിടെ വെള്ള പെയിൻ്റ് അടിച്ചപ്പോൾ പാലം ഇല്ലേ, ആ കണ്ണാണ്ട, ആ കണ്ണാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ ടിൽ ദെൻ, ബൈ ബൈ.